ഭയങ്കരമായിട്ട് അലമ്പുന്ന ഒരു 7 പയ്യന്മാരായിരുന്നു. അലമ്പ് അസഹനീയം തന്നെയായിരുന്നു. സ്ത്രീ എണീറ്റ് എടുത്ത് പറയണമെന്നുണ്ട്. അപ്പോൾ അവരുടെ ഭർത്താവ് പറയുന്നുണ്ട് വേണ്ട വേണ്ട. ആക്ച്വലി ഇങ്ങനെ ക്ഷമിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ അലമ്പുന്നത്. പടം ഒരു 2 മണിക്കൂറാണ്, തുടക്കം തന്നെ ആ ഒരു ഒഴുക്കിൽ അങ്ങ് പോകുന്നുണ്ട്. എന്റെ പ്രശ്നം ആളില്ല, പിന്നെ കഥ എന്തെന്ന് പോലും മനസ്സിലാവണല്ല. നല്ല മൂവി. ഇതെന്റെ പ്രശ്നം ആളില്ല, പിന്നെ ഇനി എന്തോ പറയേ. അത്ര പോരെ കോമഡി എന്ന് പറയാൻ ഇടയ്ക്ക് ചെറുതായിട്ട്, പിന്നെ കഥ എന്തെന്ന് പോലും മനസ്സിലാവണല്ല. ഇതാണ് പ്രശ്നം, വേറെ ഒന്നുമില്ല. ഓ, ഫാമിലി ഷോ ആണ്. കോമഡിയൊക്കെ വർക്ക് ആവുന്നുണ്ട്. നല്ല സിനിമയാണ്, നല്ല നല്ല അഭിപ്രായമുണ്ട്. ഫാമിലി ആയിട്ട് കാണാൻ നല്ല നല്ലൊരു നാടൻ ഒരു ആയിട്ട് ജീവിക്കുന്നതാണ് ആൾ പറയുന്നത്. ഇഷ്ടപ്പെട്ടു. കോമഡി തമാശയൊക്കെ ഉണ്ട്. കുടുംബത്തെ തുറന്ന് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ കഥയാണ്, നല്ല കഥയാണ്. നല്ല പടമാണ്, ഒരു ഫാമിലി പടം, നല്ലൊരു ക്ലൈമാക്സ് ആണ്. നല്ല സിനിമ, കുഴപ്പമില്ല. പ്രകൃതിയായിട്ടുള്ള നല്ല മെസ്സേജാണ്. പഠനകാലത്ത് പാഠ്യ വിഷയങ്ങളാക്കുന്ന CPR അതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലതാണ്. നൈസായിരുന്നു, എൻജോയ് ചെയ്യാൻ പറ്റി, നല്ല എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. നമ്മളാ ഒരു 2 മണിക്കൂർ നന്നായിട്ട് പിടിച്ചിരുന്ന ഒരു പടം തന്നെയാണ്. അങ്ങനെ ലാഗൊന്നും തോന്നിയിട്ടില്ല, എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. കുഞ്ഞു സിനിമയാണ്, ഒരു ചെറിയൊരു ബഡ്ജറ്റിലൊരു പടമാണ്. അങ്ങനെ വലിയ അവകാശവാദങ്ങളൊന്നും നമുക്ക് പറയാനില്ല. ഒരു കുഞ്ഞൊരു സ്പേസിൽ നിന്ന് അവർ ചെയ്തേക്കുന്ന ഒരു പടമാണ്. കോമഡി ഫീൽ ഗുഡ് പാറ്റേൺ ആണ്. ഓവറോൾ നമുക്ക് കണ്ടിരിക്കാം, കുഴപ്പമില്ലാത്തൊരു പടം. സ്റ്റോറി എന്താ പറയാ, ഫാമിലി പാറ്റേൺ പിടിച്ചിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡും കൂടെ ചേരുന്ന രീതിയിലൊരു കഥയാണ് സംഭവം. ഒരു സീരിയസ് ആയിട്ടൊരു തീം അവർ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു പടം, നമുക്ക് കണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു വലിയ ബഡ്ജറ്റൊന്നുമല്ല, കുഞ്ഞു സിനിമയാണ്. നമ്മൾ ആ ഒരു സെൻസിൽ കാണുക, കുഴപ്പമില്ല, കണ്ടിരിക്കാം, നല്ലൊരു പടം. ഇല്ല പടം ഒരു 2 മണിക്കൂറാണ്, തുടക്കം തന്നെ ആ ഒരു ഒഴുക്കിൽ അങ്ങ് പോകുന്നുണ്ട്, കുഴപ്പമില്ല. സോമൻ്റെ ഒരു താപം വേണ്ട, ആക്ച്വലി കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. രോഹിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പടം ചെയ്തിട്ടുണ്ട്. പിന്നെ പടം ആക്ച്വലി ഫുൾ ഓൺ ഹ്യൂമർ ടൈപ്പ് പടമല്ല, ഒരു നാട്ടിൻപുറത്തുള്ള ഒരു ചെറിയൊരു സംഭവം, കുട്ടനാട് നടക്കുന്ന ഒരു ചെറിയ സംഭവമാണ്. അപ്പോൾ നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ എന്താ പറയുക, ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പം ആക്ച്വലി നല്ലൊരു രീതിയിൽ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി അത് കൊള്ളാം. ഒരു എന്താ പറയുക, അങ്ങനെ ഒരു നല്ലൊരു മെസ്സേജ് നമുക്ക് കാണുമ്പോൾ ഒരു ആ കൊള്ളാലോ എന്ന് തോന്നുന്ന രീതിയിൽ നമുക്കൊരു സന്തോഷം തോന്നുന്നത് വളരെ കുറച്ച് പടങ്ങളിൽ ഒരു പടം. സമീപകാലത്ത് ഇറങ്ങിയ ഒരുപാട് മലയാള സിനിമകളിൽ തിയേറ്ററിൽ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, സമയനഷ്ടം തോന്നാത്തൊരു ചിത്രം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, മോശമല്ല. തിയേറ്ററിൽ ആക്ച്വലി ഞാനിപ്പോൾ നിലയിലാണ് ഇരുന്നത്, നിലയിൽ തിയേറ്ററിൽ നടുക്കായിട്ടാണ്, തിയേറ്ററിൽ നടുക്ക്. ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത സീറ്റിൽ വേറെ ആൾക്കാരായി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അവിടെ. അതായത് ഒന്ന് നമ്മുടെ ഫ്രണ്ടിൽ അവിടെ ഇവിടേക്കും, ആക്ച്വലി ബേസിക്കലി ഞാൻ ഇപ്പോൾ ഒരു നല്ല സ്ക്രീനും നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കാണാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ ഈ തിയേറ്ററിനകത്ത് മൊബൈൽ എടുക്കുന്ന എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ടാണ്. അപ്പം ചുറ്റിരിക്കുന്ന ആൾക്കാർ മൊബൈൽ ഫ്രണ്ടിൽ സ്ക്രീനിൽ എടുത്ത് വെക്കുമ്പോൾ ബാക്കി ഇരിക്കുന്നവരുടെ ബുദ്ധിമുട്ട് അവർ അറിയുന്നില്ല. ആക്ച്വലി സ്ക്രീൻ അവർക്ക് മൊബൈൽ എടുക്കാം, കോൾ എടുക്കാം, താഴോട്ട് പിടിക്കാം. ഇത് നിലയിൽ നടുക്ക് ബാക്കിൽ, ഏറ്റവും ബാക്കിൽ നടുക്കത്തെ റോയിൽ ഇരുന്ന് ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന റോയായിരുന്നു. അവിടെ മൊത്തം ഇരുന്നത് ഭയങ്കരമായിട്ട് അലമ്പുന്ന ഒരു 7 പയ്യന്മാരായിരുന്നു. അവരുടെ അലമ്പ് അസഹനീയം തന്നെയായിരുന്നു. അതായത് അലമ്പാൻ നേരത്ത് ഇപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ആ ഒരു സ്ത്രീ എണീറ്റ് എടുത്ത് പറയണമെന്നുണ്ട്. അപ്പോൾ അവരുടെ ഭർത്താവ് പറയുന്നുണ്ട് വേണ്ട വേണ്ട. ആക്ച്വലി ഇങ്ങനെ ക്ഷമിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ അലമ്പുന്നത്. തിയേറ്ററിലേക്ക് ഇപ്പം ഒരു പക്ഷേ ആൾക്കാർ ഇപ്പം സിനിമകൾ നല്ല സിനിമ ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഒരു ഫാക്ടറാണ്. പക്ഷേ തിയേറ്ററിലിരുന്ന് അലമ്പുന്ന ഒരു ഫാക്ടറാണ്. ഇപ്പം ഞാനിപ്പം തിയേറ്ററിൽ നിന്ന് കാണുന്നത് തിയേറ്റർ തന്നെയാണ്, തിയേറ്റർ എൻജോയ്മെൻറ്റ് വേറെ എവിടെയും കിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഇരുന്ന് അലമ്പുന്ന ഇടയ്ക്ക് ഇരിക്കുന്നേക്കാളും ഒരു വലിയ സ്ക്രീനും സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ വൃത്തിയായിട്ട് കണ്ടുകൂടെ എന്ന് ആലോചിക്കുന്ന ആളാണ് ഞാൻ. കാരണം എൻ്റെ ഫ്രണ്ടിൽ മൊബൈൽ സ്ക്രീൻ ഇങ്ങനെ പിടിക്കാൻ നേരത്തെ എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ടാണ്. പടം കാണാൻ നമുക്ക് പടം എൻജോയ് ചെയ്യാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ തിയേറ്ററിൽ നിന്ന് പടം തിയേറ്ററിലേക്ക് ആൾക്കാർ വരാതിരിക്കാൻ ഒരുപാട് കാരണമാകുന്നുണ്ട്. ആക്ച്വലി അത് തിയേറ്റർ ഓതോറിറ്റീസോ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറയിൽ നിന്ന് കാണുന്ന ഓതോറിറ്റീസ് ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം, ഒന്ന് മിണ്ടായിരിക്കാൻ. അത്ര അലമ്പായിരുന്നു, പൂര അലമ്പായിരുന്നു ബാക്കി ഇരുന്നിട്ട്. പടം അത്യാവശ്യം എൻജോയ് ചെയ്തു, കൊള്ളായിരുന്നു.